ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ലെസ്റ്റേഴ്സ് മിഷൻസിൻ്റെ പാർട്ട് 3 ആണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടോ, നമ്മൾ ഒരു ബൈക്കൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് സാധാരണ ഒരു ബൈക്കല്ല, അതിന് എന്തോ കോബ്ര ബൈക്കാ, അങ്ങനെ എന്തോ പറയാ. ആ ബൈക്ക് ഈ ലോകത്തിൽ അധികം ഒന്നുമില്ല, റെയർ ബൈക്കാ. അതിലൊരു പീസ് ഇന്ത്യയിലുണ്ടായിരുന്നു, അത് ഞാൻ നൈസായിട്ട് അടിച്ചു മാറ്റി. ആ ബൈക്ക് ഞാൻ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ടു, അന്നേരം നമുക്ക് ക്യാഷും കിട്ടി. ലെസ്റ്റർ ഇതൊരിക്കും മിഷൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയും കൊണ്ട് കറങ്ങി നടക്കാം. ഈ വണ്ടി നമുക്ക് ലെസ്റ്റർ തന്നതാ, ഇത് ഔഡി TT-യാ, ആ വണ്ടിയാ. ഈ വണ്ടി ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന വണ്ടിയാ. അതേ കണ്ടില്ലേ, മുമ്പിൽ ഒരു വെള്ള കളർ പോണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടംപോലെ സൂപ്പർ കാർസ് ഉണ്ട്. എനിക്കറിയില്ല ഇവന്മാരുടെ കയ്യിൽ എങ്ങനെയാണോ ഇത്രയും കാശ് വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടിയിൽ അധികം പെട്രോൾ ഇല്ല, നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം. Meanwhile, ഓക്കെ, ഇവിടെ ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ സിറ്റി ഒന്ന് കറങ്ങി നടക്കാം, അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാം. ലെസ്റ്റർ നമുക്ക് എന്തെങ്കിലും മിഷൻ തന്നാൽ ഒരു നേരം പോക്ക് ഉണ്ടാവുള്ളൂ. എനിക്ക് ഒന്നാമത്തെ ഹിന്ദി സംസാരിക്കാൻ പോലും അറിയില്ല. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഹിന്ദിയാണ് സംസാരിക്കണേ. ഓക്കെ, ഇവിടെ തന്നെ ലെസ്റ്റർ വിളിക്കുന്നുണ്ട്, നമുക്കൊന്ന് സംസാരിച്ചിട്ട് വരാം. എടാ സീജ, ഞാൻ നിനക്കൊരു മിഷൻ തരാം, റെഡി അല്ലേ? ആടാ ലെസ്റ്ററെ, ഞാൻ റെഡിയാണ്, പറ എന്താണ് മിഷൻ? അതെ, എനിക്ക് രണ്ട് ബുഗാട്ടി കാറ് ആവശ്യമുണ്ട്. നീ എങ്ങനെയെങ്കിലും പോയിട്ട് രണ്ടെണ്ണം അടിച്ചു മാറ്റി കൊണ്ടുപോവാ, എന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിക്ക്. എടാ ലെസ്റ്ററെ, തനിക്ക് ഈ വണ്ടി അടിച്ചു മാറ്റുന്ന മിഷനല്ലാണ്ട് വേറെ ഒന്നുമില്ലേ? ഈ ബാങ്ക് റോബറിയാ, അങ്ങനത്തെ വലുത് മിഷൻ എന്താ? ഇതെന്തുട്ടത്, എപ്പോഴും വണ്ടി മാത്രം അടിച്ചു മാറ്റുക, ബോറടിക്കില്ലേ? ആടാ, നീ മിഷൻ ചെയ്യ്, നീ പോയിട്ട് രണ്ട് വണ്ടി അടിച്ചു മാറ്റ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ മിഷൻ പറഞ്ഞുതരാം, ഒരു റോബറുടെ മിഷൻ പറയാം. ആടാ ലെസ്റ്ററെ. ഓക്കെ, ഇവിടെ ഞാൻ ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയേക്കണത് വണ്ടി അടിച്ചു മാറ്റുന്ന മിഷനാ. ഈ മിഷൻ ചെയ്ത് ചെയ്ത് മടുത്തു, എപ്പോഴും വണ്ടി അടിച്ചു മാറ്റുക. ആ, നമുക്ക് തൽക്കാലം ഇത് ചെയ്യാം, അടുത്തത് വേറെ എന്തെങ്കിലും റോബറുടെ മിഷൻ തരാമെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ലെസ്റ്റർ നമ്മളോട് പറഞ്ഞേക്കണത് രണ്ട് ബുഗാട്ടി കാർ അടിച്ചു മാറ്റാനാ. ബുഗാട്ടി കാർ നമ്മുടെ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും, നമുക്കത് പോയിട്ട് അടിച്ചു മാറ്റാം. 1 hour later. ആ, അതെ ബുഗാട്ടി കാറ്, നമുക്കത് അടിച്ചു മാറ്റാം. ഓ, എൻ്റെ ഔഡിയുടെ പരിപ്പളകിയല്ലോ, ബമ്പറും പോയി, എല്ലാം പോയി. നമുക്ക് ഈ ബുഗാട്ടി കാർ അടിച്ചു മാറ്റാം, രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ എനിക്ക് ഒരേ സമയത്ത് ഒരു കാറ് മാത്രം അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ആ, അത് കുഴപ്പമില്ല, നമുക്ക് ഒരു കാർ അടിച്ചു മാറ്റാം. ഇറങ്ങണ വണ്ടി ഇത്, ഞാനീ വണ്ടി എടുക്കുക. ഓക്കെ, നമുക്കിനി വണ്ടിയും കൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം. വണ്ടിക്ക് ചെറിയ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്, അതിപ്പോൾ സീനില്ല. ഈ ഡോറെന്താ അടയില്ലേ, അത് തുറക്കടയ്ക്കുക. എന്താണാവോ? ഓക്കെ, ഇവിടെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി, നമുക്ക് ഈ വണ്ടി തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ബുഗാട്ടി എങ്ങനെ കിട്ടി, നമുക്കിനി അടുത്തത് പോയിട്ട് അടിച്ചു മാറ്റണം. നമുക്കിനി പോവാനായിട്ട് വണ്ടിയില്ല. എൻ്റെ കയ്യിൽ ഒരു ഔഡി കാർ ഉണ്ടായിരുന്നില്ലേ, അത് വേറെ ഏതൊരു വണ്ടിയുമ്പോൾ കൊണ്ട് ഇടിച്ചു, അതിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി ഒരു ബുഗാട്ടിയും കൂടി മടിച്ച് മാറ്റണം. ഇവിടെ ഒരു വണ്ടിയും കാണാനില്ലല്ലോ. ആ, മുമ്പിലൊരു ചോപ്പ് വണ്ടി ഉണ്ട്, നമുക്ക് തൽക്കാലം അതെടുക്കാം. അത് ബുഗാട്ടി ഒന്നുമല്ല, അത് വേറെ ഏതൊരു വണ്ടിയാ. ഈ വണ്ടിയും കൂടി ഞാൻ നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് കോൺസീഗിൻ്റെ വണ്ടിയല്ലേ, ഈ വണ്ടിക്ക് നല്ല റേറ്റ് ഉണ്ടാവുമല്ലോ. ഇവന്മാർക്കൊക്കെ എങ്ങനെയാണോ മേടിക്കാൻ പറ്റണേ, ഇതെന്താ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? എവിടെന്നാ ഫ്രീ ആയിട്ട് കിട്ടണേ? ആ സ്ഥലം ഒന്ന് പറഞ്ഞുതരോ, അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടി മേടിക്കാനാണേ. ഇവിടെ ഉണ്ടല്ലേ ഇഷ്ടം പോലെ സൂപ്പർ കാർസ് ഉണ്ട്. ഓ, വീണ്ടും മേടിച്ചു. ഓക്കെ, എനിക്കെങ്ങനെ അടുത്ത ബുഗാട്ടി കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഇതുവരെക്കും മനസ്സിലായില്ല, എന്തിനാണ് ലെസ്റ്റർ ബുഗാട്ടി അടിച്ചു മാറ്റാൻ പറഞ്ഞതെന്ന്. ആ, ചിലപ്പോൾ വല്ല എക്സ്പെരിമെൻറ്റ് ചെയ്യണ്ടാവും. ഇറക്കട വണ്ടിന്ന്, ഞാൻ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും എയർപോർട്ടിലേക്ക് എത്തി. ഏയ്, നേരത്തെ ഞാൻ ഒരു ബുഗാട്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണാലിയ. ഇനിയിപ്പോൾ ലെസ്റ്ററിൻ്റെ കൂട്ടുകാരൻ വന്ന് എടുത്തിട്ടുണ്ടാവോ? എന്താണാവോ, ഞാൻ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലെസ്റ്റർ പറഞ്ഞ മിഷൻ ഞാൻ ചെയ്തു, നമുക്ക് ലെസ്റ്ററിനെ വിളിച്ച് പറയാം. ഹലോ, എടാ ലെസ്റ്ററെ, ഞാൻ ചെയ്തിട്ടുണ്ട്, രണ്ട് ബുഗാട്ടി അടിച്ചു മാറ്റി എയർപോർട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ആടാ, അതെൻ്റെ കൂട്ടുകാരൻ വന്ന് എടുത്തോളൂ. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെല്ല്, ഞാൻ നിനക്ക് ഇനി അടുത്ത മിഷൻ പറഞ്ഞുതരാം, നീ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ.
ആടാ ശരി. ഓക്കെ ലെസ്റ്റർ നമുക്ക് അടുത്ത മിഷൻ തരാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതും കൂടിയും മറ്റേ വണ്ടി അടിച്ചു മാറ്റുന്ന മിഷനാണെങ്കിൽ ഞാനീ പണി നിർത്താൻ പോവാ. ഞാൻ ഇന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യ വിടും. മടി തുടങ്ങി. നമുക്ക് തൽക്കാലം ഈ വണ്ടി അടിച്ചു മാറ്റാം. വീട്ടിൽ പോകാനായിട്ട് വേറെ വണ്ടിയില്ല. ഓക്കെ ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തി. നമ്മുടെ ഔഡി എന്തെങ്കിലും പോയി, അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന വണ്ടി പേഴ്സണൽ വണ്ടിയായിട്ട് എടുക്കാം. ഇത് അത്യാവശ്യം നല്ല വണ്ടിയാട്ടാ, കോൺസീഗിൻ്റെ വണ്ടിയാണ്, നല്ല സ്പീഡുണ്ട്. നമുക്കിനി കുറച്ചു നേരം ടി വി കാണാം. ടി വി ആണ്, പി സിയിൽ ഗെയിം കളിക്കേ, എന്തുണ്ടെങ്കിലും ചെയ്യാം. ഒരു മിനിറ്റ്, ലെസ്റ്റർ വിളിക്കണ്ടല്ലോ. എടാ ലെസ്റ്റർ, എന്താ വിളിച്ചേ? എന്തിനും വിളിച്ചെന്നാ? എടോ മിഷൻ പറയാനായിട്ട് വിളിച്ചതാ. അതെ, ഇത് വണ്ടി അടിച്ചു മാറ്റുന്ന മിഷനൊന്നല്ല, ഇത് വേറെയാ. നമ്മുടെ എയർപോർട്ടില്ലേ, എയർപോർട്ടിൻ്റെ അടുത്ത് പുതിയൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു സ്വർണ്ണമാല ഉണ്ടെന്നൊക്കെയാണ് അറിഞ്ഞേ. ആ മാലയ്ക്ക് എത്ര 5 പവൻ എത്രയുണ്ട്? നീ ഒരു കാര്യം ചെയ്, ആ മാല എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ നോക്ക്. അതെ, ആരും കാണാൻ പാടില്ല കേട്ടോ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലീസിന് വിളിക്കും, പിന്നെ പണിയാവും. നോക്കിയും കണ്ട് ചെയ്തോളോ, ഈ മിഷൻ കുറച്ച് റിസ്ക്കാണ്. ആടാ ലെസ്റ്ററേ, ഞാൻ നോക്കിയും കണ്ട് ചെയ്തോളാം. ഓക്കെ ലെസ്റ്റർ അങ്ങനെ വിളിച്ചു, നമുക്കൊരു മിഷൻ കിട്ടി. നമുക്കൊരു വീട്ടിൽ കയറിയിട്ട് ഒരു മാല മോഷ്ടിക്കണം. ആ മാലയ്ക്ക് എത്ര 5 പവന് എത്രയുണ്ട്? 5 പവൻ്റെ മാലയാണെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടും, ഒരു 500,000 മേലെ രൂപ കിട്ടും. അപ്പം നമുക്ക് രാത്രി ആകുമ്പോൾ ആ വീട്ടിൽ കയറിയിട്ട് ആ മാല അടിച്ചു മാറ്റാം. 6 hours later. ഓക്കെ ഇവിടുത്തെ രാത്രി, നമുക്കിനി നേരെ ആ വീട്ടിലേക്ക് പോവാം. ഞാൻ മാസ്കൊക്കെ എടുത്തിട്ടു, ആരും തിരിച്ചറിയാണ്ടിരിക്കാൻ. ഓക്കെ ഇവിടെ ഞാൻ ആ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഈ വീട്ടിലെനിക്ക് ആരെയും കാണാനില്ല. നമുക്ക് പതുക്കെ കയറി ചെന്ന് നോക്കാം. ഈ വീട്ടിലിപ്പോൾ ലൈറ്റൊക്കെ ഓണാ, ചിലപ്പോൾ ആരും കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. ഒരു മിനിറ്റ്, ഇവിടെ ഡോറൊക്കെ തുറന്നിട്ടേക്കാണല്ലോ. ഇവിടെ ഇപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. ഈ റൂമിലൊക്കെ ലൈറ്റ് ഓഫാണല്ലോ. ഇവിടെ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്, നമുക്കത് നോക്കി നോക്കാം. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇവിടെ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെയും ഡ്രോവേഴ്സ് ഉണ്ട്, ഇതിലും ഒന്നുമില്ലല്ലോ. മാലയൊന്നും കാണാനില്ല. ഇയാളുടെ കയ്യിൽ പെട പി സി ഒക്കെ ഉണ്ട് കേട്ടോ, ഇനി വല്ല ഗെയിമറാവോ? ആ എനിക്കറിയില്ല. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല, കുറേ ഡ്രസ്സൊക്കെയാണ്. ഇവിടെ വേസ്റ്റ് ഡബ്ബുണ്ട്, വേസ്റ്റ് ഡബ്ബയിലും ഒന്നുമില്ല. ഏയ് ഇനിയിപ്പോൾ അയാൾ ആ മാല എവിടെയാണ് ഒളിപ്പിച്ചേ? ഒരു മിനിറ്റ്, ഇവിടെ മുമ്പിൽ വേറൊരു വേസ്റ്റ് ഡബ്ബുണ്ട്, അതപ്പി നോക്കാം. ആ ഇവിടെ നിന്ന് എനിക്ക് മാല കിട്ടി. അമ്പടെ ജിഞ്ചിഞ്ഞാക്കണേ, വേസ്റ്റ് ഡബ്ബയിൽ ഒളിപ്പിച്ചാ നമ്മൾ കാണില്ല എന്ന് വിചാരിച്ച. നമ്മൾ പ്രൊഫഷണൽ കള്ളന്മാരാ. എന്ത് പ്രൊഫഷണൽ? ആ ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അൺപ്രൊഫഷണൽ ആവും. ഓക്കെ എവിടെ എൻ്റെ വണ്ടി? ഇതാരെൻ്റെ വണ്ടി വീഴ്ത്തിട്ടേ? ആരാണാവോ? ഒരു മിനിറ്റ്, ഇതെന്താ പോലീസ് വന്നേക്കണ്? അതാരാ പോലീസിനെ വിളിച്ചറിയിച്ചേ? പണിപ്പാളി. ഇനി ബൊമ്മാരെന്നെ വെറുതെ വിടില്ല. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടാ പോവുക? കുറച്ച് നേരത്തേക്ക് പോലീസുകാരനെ വെറുതെ വിടില്ല. ഇവിടെ സൈഡിൽ ഒരു കാട് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഈ കാട്ടിൽ പെട്ടുപോയി. ഈ കാട്ടിൽ വലിയ വലിയ ഡൈനോസറൊക്കെ ഉണ്ട്, അതെന്നെ കടിക്കാനൊക്കെ വന്നു. ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു? ഞാനിനി അങ്ങോട്ട് പോണില്ല. ഏയ് ഇതെന്തത്? പോലീസുകാർ ഇപ്പോഴും എൻ്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ. എടാ മാറക്ക അങ്ങോട്ട്, നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ. എങ്ങോട്ടാ പോവുക? ഈ വഴി കൂടെ പോയാൽ എവിടേക്ക് എത്തുക? ബീച്ചിലേക്കെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഇവിടെ ഞാൻ ബീച്ചിലേക്ക് എത്തി. പോലീസുകാരിപ്പോൾ എൻ്റെ പിന്നാലില്ല. അവന്മാർ കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്, കാരണം ഞാൻ നല്ല സ്പീഡിൽ വിട്ടു. ഓക്കെ ഇവിടെ ഇപ്പോൾ പോലീസുകാർ പോയിന്ന് വിചാരിക്കണം. നമുക്കിനി നേരെ സിറ്റിയിൽ പോവാം. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, സിറ്റിയിൽ പോലീസുകാർ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഒളിച്ചിരിക്കണ്ടാവും, നമ്മൾ കയറി ചെല്ലുമ്പോൾ പെട്ടെന്നൊന്ന് പിടിക്കും. ഏയ് അങ്ങനെ പിടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. അല്ലതെന്തത്, പോലീസുകാരനെ ഇടിച്ചിട്ടു. ഇപ്പോൾ ശരിക്കും പണിപ്പാളി, ഇവന്മാർ ഇത് എൻ്റെ വീട്ടിലേക്ക് ഒന്നുമില്ലോ. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഒരു കാര്യം ചെയ്യാം,
ബാത്റൂമിൽ പോയിട്ട് വിളിച്ചിരിക്കാം, വേറെ വഴിയില്ല.